കർണാടകയിലെ കൂർഗിൽ നിന്ന് അർബുദരോഗ ചികിത്സയ്ക്ക് ഉപകരിക്കുമെന്ന് കരുതുന്ന സസ്യവംശത്തെ കണ്ടെത്തി ശ്രദ്ധേയരാകുകയാണ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സസ്യശാസ്ത്ര ഗവേഷകർ. എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് മുൻ അധ്യാപികയായ ഡോക്ടർ ഷീല, ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജ് അധ്യാപിക ഡോക്ടർ പിങ്കി ചെറിയാൻ, കൊടുങ്ങല്ലൂർ സ്വദേശിനി ഡോക്ടർ കെ വി ദുർഗ എന്നിവരടങ്ങുന്ന സസ്യ ഗവേഷകരാണ് അർബുദ രോഗബാധയ്ക്കെതിരെയുള്ള പുതിയ സ്പീഷീസ് കണ്ടെത്തിയിരിക്കുന്നത്. എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ തെളിഞ്ഞ പുതിയ സസ്യവിഭാഗം മനുഷ്യരിലെ അർബുദബാധ ചികിത്സയ്ക്ക് ഉപകരിക്കുന്നതാണെന്നത് സംബന്ധിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടന്നു വരികയാണെന്നും ഇവർ പറയുന്നു. വൈറ്റില ഹബിന് സമീപമുള്ള കളത്തുംകടവിൽ വീട്ടിലെ എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് മുൻ അധ്യാപികയായ ഡോക്ടർ ഡി ഷീലയും ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജ് അധ്യാപിക ഡോക്ടർ പിങ്കി ചെറിയാനും, കൊടുങ്ങല്ലൂർ സ്വദേശിനി ഡോക്ടർ കെ വി ദുർഗയും അടങ്ങുന്ന സസ്യശാസ്ത്ര ഗവേഷകരാണ് അർബുദ രോഗബാധയ്ക്കെതിരെ ഉപയോഗിക്കാനാവുമെന്ന് എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ തെളിഞ്ഞ അക്മെല്ല പെക്റ്റിനാട്ട എന്ന പേരിൽ പുതിയ സ്പീഷീസ് കണ്ടെത്തിയിരിക്കുന്നത്. തൃശൂർ അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മനുഷ്യരിലെ അർബുദബാധ ചികിത്സയ്ക്ക് ഉപകരിക്കുന്നതാണോ ഈ സസ്യവിഭാഗം എന്നത് സംബന്ധിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടന്നു വരികയാണെന്നും ഇവർ പറയുന്നു. ക്യാൻസറിനെതിരെ ഉപയോഗിക്കാം എന്ന് ഞങ്ങള് റാറ്റ്സിൽ സ്റ്റഡി ചെയ്ത് ഉറപ്പിച്ച ഒരു കാര്യമാണ്. അമല ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അതിൻ്റെ പഠനം നടത്തിയത്. അപ്പോൾ എൻ്റെ കൂടെ റിസർച്ച് ചെയ്യുന്ന ഡോക്ടർ ദുർഗയാണ് അതിൽ റിസർച്ച് ചെയ്തത്. റാറ്റുകളിൽ നടത്തിയ സ്റ്റഡിയിൽ ഇത് ക്യാൻസറിന്, അതായത് ക്യാൻസർ നമ്മൾ റാറ്റിൽ ഇൻഡ്യൂസ് ചെയ്ത് പിന്നെ ഈ പ്ലാന്റിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് കുത്തിവെച്ച് കഴിഞ്ഞപ്പോൾ അത് തീർത്തും അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. ഡോക്ടർ ഷീലയുടെ കീഴിൽ പി എച്ച് ഡി വിദ്യാർത്ഥിനികളായി ഗവേഷണം നടത്തി വരികയായിരുന്നു പിങ്കി ചെറിയാനും ദുർഗയും. മുംബൈ തന്നെ അക്മെല്ല സസ്യ ഇനത്തിൽ രണ്ട് സ്പീഷീസുകളെ കണ്ടെത്തി ഡോക്ടർ ഷീല അംഗീകാരം നേടിയിരുന്നു. അതിൽ ഒരു സ്പീഷീസിന് തന്റെ ഗവേഷണ പഠനത്തിൽ പ്രധാന പങ്കുവഹിച്ച ജീവിത പങ്കാളിയായ അജയ് ഘോഷിന്റെ പേര് ചേർന്നു വരും വിധം അക്മെല്ല ഘോഷിനിസ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നതായി ഡോക്ടർ ഷീല പറഞ്ഞു. കളമശ്ശേരിയിലെ ലത്തീൻ ഭാഷാ വിദഗ്ധനായ ഒരു പള്ളിവികാരിയുടെ സഹായത്താലാണ് അപ്രകാരം പേര് കണ്ടെത്തിയതെന്ന് ഡോക്ടർ ഷീല വെളിപ്പെടുത്തി. അക്മല്ല എന്ന് പറയുന്ന ജനുസ്, അതിന് മലയാളത്തിൽ നമ്മൾ പല്ലുവേദന പൂ എന്ന് പറയും. ആറ് സ്പീഷീസ് കൂടാതെ ഏഴാമത്തെയാണ് അക്മല്ല വാഴച്ചാലൻസിസ്. എട്ടാമത്തെ ചെടിയായിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ റിപ്പോർട്ട് ചെയ്ത പ്ലാന്റ് അക്മല്ല ഘോഷിനിസ് എന്ന ചെടിയാണ്. അത് ആദ്യമായിട്ട് കളക്ട് ചെയ്തത് ആലുവ ദേശത്ത് നിന്നാണ്. അപ്പം അത് എൻ്റെ ഭർത്താവിൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്തിട്ട ഒരു പേരാണ്. അജയ് ഘോഷ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. ഘോഷിനിസ്, അക്മല്ല ഘോഷിനിസ്, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത ഒരു പേരാണ്. അപ്പോൾ ഈ പേര് ഞാൻ ലാറ്റിനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങളൊരു ലാറ്റിൻ അത്തോ കാത്തലിക് ഫാദറിനായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ജേണലുകാർക്കും അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ലാറ്റിനിൽ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഫാദറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലാറ്റിനിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുപോലെ അതിൻ്റെ പേര് ലാറ്റിനൈസ് ചെയ്തിട്ട ഒരു പേരാണ് അക്മല്ല ഘോഷിനിസ്. അന്നത്തെ കാലത്ത് സ്പൈലാന്തസ് ഘോഷിനിസ് എന്നായിരുന്നു. പിന്നീട് ഇന്നെല്ലാം സ്പൈലാന്തസ് എന്നുള്ള ഒരു ജനറിക് നെയിം തന്നെ മാറി അക്മല്ല എന്നാക്കി. കേരള സർക്കാർ സർവീസിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ചീഫ് എഞ്ചിനീയറായി വിരമിച്ച വ്യക്തിയാണ് അജയ് ഘോഷ്. നാളിതുവരെ ആറ് സ്പീഷീസുകൾ മാത്രമുണ്ടായിരുന്ന ഈ സസ്യവർഗത്തിൽ ഇതിനോടകം ഡോക്ടർ ഷീല കണ്ടെത്തിയ രണ്ടും ഗവേഷക വിദ്യാർത്ഥിനികളായ പിങ്കി ചെറിയാനും കെ വി ദുർഗയുമൊത്ത് കണ്ടെത്തിയ പുതിയ ഇനവും ചേർത്ത് 9 സ്പീഷീസുകൾ ഉള്ളതായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ആറ് സ്പീഷീസ് ആണ് ഇന്ത്യയിൽ അതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 10 സ്പീഷീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 3 2 എൻ്റെ മാത്രം കോൺട്രിബ്യൂഷനാണ്. ഇന്റർനാഷണൽ ജേർണലായ ജേർണൽ ഓഫ് എക്കണോമിക് ആൻഡ് ടാക്സോണമിക് ബോട്ടണിയിൽ ഈ ഗവേഷണ ഫലം അംഗീകാരത്തിന്റെ മുദ്രയായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ എറണാകുളം. റിംഗുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ, 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1,00,000 മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.